കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ മുണ്ടക്കയം യൂണിറ്റിന്റെ ഒന്നാമത് വാർഷികം മുണ്ടക്കയത്ത് നടന്നു. മുണ്ടക്കയത്തെ സെന്റ് മേരീസ് വ്യാകുലമാത സെന്റ് ജോസഫ് കത്തോലിക്ക ഇടവകൾ സംയുക്തമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും തിരുനാളുകൾ ജനുവരി 31 മുതൽ ഫെബ്രുവരി 7 വരെ തിരികളിൽ നടക്കും. റവറൻ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി സംയുക്ത തിരുനാൾ കമ്മിറ്റി പ്രസിഡന്റായും റജി ചക്കോ പുത്തൻപുരക്കൽ സെക്രട്ടറിയായുമാണ് തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. കൊറോണ രോഗവ്യാപനത്തിൻ്റെയും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പൊതുവിധിയിൽ കൂടിയുള്ള പ്രദക്ഷിണം ഒഴിവാക്കി തികച്ചും ലളിതമായ രീതിയിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടത്തുന്നത്. 41-ാമത് തിരുനാൾ സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലമുള്ളതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ തിരുനാൾ നടത്താനായിട്ട് ഞങ്ങൾ 3 ഇടവകളിലെയും വൈദികർ അതുപോലെ തന്നെ ആത്മായ പ്രമുഖരും കൂടെ ചേർന്നുള്ള യോഗത്തിൽ തീരുമാനമായത്. അതനുസരിച്ച് 31-ാം തീയതി, അതായത് ജനുവരി 31-ാം തീയതി ഞായറാഴ്ച 3 പള്ളികളിലും ഒരുമിച്ച് തിരുനാൾ കൊടിയേറും. അതിനുശേഷം ഒരാഴ്ചത്തെ ആഘോഷമാണ് ഓരോ പള്ളികളിലുമുള്ളത്. ഈ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് റീത്ത് മാറിയുള്ള കുർബാനയർപ്പണം. അതായത് ഓരോ പള്ളികളിലും മറ്റ് റീത്തുകളിൽപ്പെട്ട അച്ഛന്മാർ വന്ന് ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന ഒരു പാരമ്പര്യം. അത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് മാറി മാറി നടക്കും. അതിനുശേഷം 7-ാം തീയതി ഞായറാഴ്ചയാണ് സമാപന ദിവസം. അന്ന് ഓരോ ഇടവക ദേവാലയത്തിലും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തിരുനാൾ ആഘോഷങ്ങൾ ലളിതമായിട്ട് നടത്താനായിട്ടാണ് ഈ വർഷത്തെ തീരുമാനം. തിരുനാളിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം. 3 ഇടവക പള്ളികളിലെയും വിശ്വാസികൾ ഒരുമിച്ച് ചേർന്നുള്ള ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം ഇപ്രാവശ്യം ഉണ്ടാവില്ല. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുള്ളവാക്കുന്ന കാര്യമാണ്, ദുഃഖമുള്ളവാക്കുന്ന കാര്യമാണെങ്കിലും നമുക്കറിയാം ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ടും ഇപ്പോഴും നമ്മുടെ മുണ്ടക്കയം പ്രദേശത്ത് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടും കൃത്യമായിട്ട് അതിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആ പ്രദക്ഷിണം ഒഴിവാക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഈ പട്ടണം ചുറ്റിയുള്ള പ്രദക്ഷിണം ഒഴിവാക്കിക്കൊണ്ടുള്ള തിരുനാളാണ് ഈ വർഷം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. രോഗവ്യാപനത്തെ തുടർന്ന് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള പങ്കെടുക്കുന്നവരുടെ എണ്ണം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് തിരുനാൾ കർമ്മങ്ങൾ നടത്തുന്നത്. ജനുവരി 31-ന് 3 ദേവാലയങ്ങളിലും തിരുനാൾ കൊടിയേറ്റ് നടക്കും. സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായി 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സെൻറ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഫാദർ ടോം ജോസ് മുഖ്യ കർമ്മത്തിൽ ലത്തീൻ ക്രമത്തിലും 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സെൻറ് മേരീസ് പള്ളിയിൽ ഫാദർ ജോസ് മാത്യു പറപ്പുഴയുടെ മുഖ്യ കർമ്മത്തിൽ 0 മലബാർ ക്രമത്തിലും 6-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വ്യാകുലമാത പെറോന പള്ളിയിൽ ഫാദർ തോമസ് നാൽനടിയലിൻ്റെ മുഖ്യ കർമ്മത്തിൽ 0 മലങ്കര ക്രമത്തിലും വിശുദ്ധ കുർബാനകളും നടക്കും. ജനുവരി 7-ാം തീയതി അഭിവന്യ പിതാവ് കടന്നു വരുന്നുണ്ട്. മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ തേഡോഷ്യസ് പിതാവാണ് അന്ന് കടന്നു വരുന്നത്. അന്നേ ദിവസം തന്നെ നമ്മുടെ ദേവാലയത്തിലെ സെൻറ് ജോസഫ് ദേവാലയമായതുകൊണ്ട് സെൻറ് ജോസഫ് വർഷത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മപരിപാടികളുടെ ഉദ്ഘാടനവും പിതാവ് നിർവഹിക്കുന്നതാണ് എന്നുള്ള കാര്യവും ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കും. 7-ാം തീയതി തിരുകർമ്മങ്ങൾക്ക് ശേഷം 3 ദേവാലയങ്ങളും കൊടിയിറക്കം നടക്കും. തിരുനാളിനെക്കുറിച്ച് ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ, ഫാദർ ടോം ജോസ്, ഫാദർ തോമസ് നാലനടിയിൽ, റെജി ചാക്കോ ജോസഫ് ചക്കുന്തയിൽ, ഫാദർ അനീഷ് തോമസ്, ഷാജി ചാണ്ടി കുഞ്ഞുമോൻ മറ്റപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കത്തോലിക്ക ദേവാലയത്തിൽ, സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിൽ തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത് 31-ാം തീയതിയോടുകൂടി തന്നെയാണ്. 9-ാം തീയതിയുടെ വിശുദ്ധ കുർബാന മുമ്പായിട്ട് കൊടിയേറുന്നു. 9 ദിവസത്തെ നിത്യസമാധാനമുള്ള നൊവേന ക്രമീകരിച്ചിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ ആഘോഷങ്ങൾ പരിധിയുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും വരുത്താതെയാണ് തിരുക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 9 ദിവസത്തെ നിത്യസമാധാനമുള്ള നൊവേന ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും തന്നെ 4 വിശുദ്ധ കുർബാനകൾ ദേവാലയത്തിലുണ്ട്. ഞായറാഴ്ചകളിൽ പ്രത്യേകമായിട്ട് തിരുനാൾ ദിവസങ്ങളിലെ ഞായറാഴ്ചകളിൽ 5 വിശുദ്ധ കുർബാനയും ഉണ്ട്. പ്രത്യേകമായിട്ട് 37-ാം തീയതിയിട്ടുള്ള വിശുദ്ധ കുർബാന, വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട ഡോക്ടർ
മോൺസ്റ്റർ സെബാസ്റ്റ്യൻ ഭൂവത്തെങ്കിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിലായിരിക്കും, കർമ്മയുദ്ധത്തിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.